നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഘട്ടത്തിൽ അവസാനിച്ചെന്ന് തോന്നിയ തെരച്ചിൽ 71 ദിവസം നീളാൻ കാരണമായത് ഒരുപക്ഷെ മനാഫിന്റെ ദൃഢനിശ്ചയത്തിന്റെ കൂടി ഭാഗമായിരുന്നു. ഇതുപോലെയൊരാൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞ് മനാഫ് എന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ് മലയാളികളും സോഷ്യൽ മീഡിയയും. ഒരു മുതലാളിയും തന്റെ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുക്കാൻ മാസങ്ങൾ ആ ഇടം വിട്ട് മറ്റൊന്നിനും പോകാതെ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല, ഇത്ര പണം മുടക്കിയിട്ടുണ്ടാകില്ല, അധികാരികളുടെ പുറകെ കെഞ്ചി നടന്നിട്ടുണ്ടാകില്ല. മണ്ണിനടിയിൽ കിടക്കുന്നത് VIP ആണോ എന്ന് ഒരു സംസ്ഥാനത്തെ ഞെട്ടിച്ച് മുതലാളി ചോദിച്ചു. മനാഫിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. ഇത് വരച്ചു കാണിക്കുന്നത് മുതലാളിക്ക് തൊഴിലാളിയോടുള്ള കടപ്പാട്. മനാഫ് എക്കാലവും മാതൃകയെ ഓർമ്മിപ്പിക്കപ്പെടും. നിശ്ചയദാർഢ്യത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി തുടങ്ങി നിരവധി കുറിപ്പുകളാണ് മനാഫിനെ കുറിച്ച് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അർജുനെയും ലോറിയെയും കാണാതായതിന് പിറ്റേന്ന് മുതൽ മനാഫ് ശിരൂരിലുണ്ട്. തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്ന തിരച്ചിൽ ദ്രുതപ്പെടുത്തുന്നതിനും തിരച്ചിൽ അവസാനിപ്പിക്കുമെന്ന ഘട്ടത്തിൽ അധികാരികളുടെ പിറകെ നടന്ന് അന്വേഷണം പുനരാരംഭിച്ചതുമെല്ലാം മനാഫായിരുന്നു. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് മനാഫ് ഇപ്രകാരം ചെയ്യുന്നത് എന്നതുൾപ്പെടെ നിരവധി ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കുകയാണ്, അർജുനെയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് ആ മനാഫ് വിതുമ്പുമ്പോൾ ബാക്കിയാകുന്നത് ഇനിയും മരിച്ചിട്ടില്ലാത്ത സഹജീവി സ്നേഹത്തിന്റെ നല്ല മാതൃകയാണ്. ശിരൂർ ദൗത്യവും അർജുൻ വിഷയവും കേരളത്തിന് നിരവധി സാമൂഹ്യ പാഠങ്ങളാണ് പകർന്നു നൽകിയതെന്നും ദുരന്തമുഖങ്ങളിൽ ആരും മതം ചെയ്യരുതെന്നും ലോറിയുടെ മാ കോഴിക്കോട് സ്വദേശി മനാഫ് പറയുന്നു. നമ്മൾ എത്രയോ പുരോഗമിച്ച സമൂഹമാണ്, എന്നിട്ട് ദുരന്തമുഖങ്ങളിൽ ചില ആളുകൾ ജാതിയും മതവും കാണുന്നു. ഇന്നലെ രാത്രി പോലും ഞാൻ അതോർത്ത് കരഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബത്തെ വരെ വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ചു. വിദ്വേഷങ്ങളില്ലാത്ത നാടാണ് നമുക്ക് വേണ്ടത്. ശിരൂർ ദുരന്തത്തിൽ കേരളം കാണിച്ച ജാഗ്രതയും ഒത്തൊരുമയും വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പോസിറ്റീവായി ഫലം ചെയ്തുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദുരന്തമുഖങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കാൻ ശിരൂർ അപകടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അർജുന് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണമായിരുന്നു. ഒപ്പം നിന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും നന്ദി എന്ന് മനാഫ് പറയുന്നു. 3 ഘട്ടങ്ങളിലായി 71 ദിവസം നീണ്ട ശിരൂർ ദൗത്യത്തിന്റെ അനിശ്ചിത നാളുകളിൽ മനാഫിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അധിക്ഷേപിച്ചിരുന്നു. അർജുനെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ് എന്നതടക്കമുള്ള പ്രചാരണങ്ങളുണ്ടായി. ഈ ഘട്ടങ്ങളിലെല്ലാം സംയമനം പാലിച്ച മനാഫ് മഴയും വെയിലും മാറി മാറി തീക്ഷ്ണത പകർന്ന ശിരൂരിൽ തന്റെ സഹോദരനെ പോലെ കരുതി അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ രാപ്പകലില്ലാതെ ഓടി നടക്കുകയായിരുന്നു. ഒടുവിൽ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് തകർന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ ജീവൻ ഒലിച്ചുപോയ നിലയിൽ അർജുനെ കണ്ടെത്തുമ്പോൾ അത് ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യനോടുള്ള ബഹുമാനത്തിന്റെ സാമൂഹിക പാഠമായി മാറി. സഹോദര ജീവൻ പുഴയിൽ ഉപേക്ഷിക്കുന്നതിന് പരം അന്ത്യകർമ്മത്തിനായി ശേഷിപ്പെങ്കിലും വീണ്ടെടുക്കാനുള്ള സമാനതകളില്ലാത്ത ദൗത്യമാണ് ശിരൂരിൽ കണ്ടത്. അതിന്റെ തുടർച്ചയായാണ് കാണാതായ ലോകേഷ് ഭട്ട്, ജഗന്നാഥ് എന്നിവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന കാർവാർ MLA സതീഷ് സെയിന്റെ പ്രഖ്യാപനവും. അർജുന് വേണ്ടി കേരളം കാണിച്ച ജാഗ്രത ഇല്ലായിരുന്നുവെങ്കിൽ ലോകേഷ് ഭട്ട്, ജഗന്നാഥ് എന്നിവർക്കായി തിരച്ചിലിന് സാധ്യത പോലും അവശേഷിക്കുമായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.